വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൽ നാട്ടുകാർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴും പഞ്ചായത്ത് വക കിണറുകൾ വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. മാലിന്യ കൂമ്പാരമായ കിണറുകൾ വൃത്തിയാക്കി പ്രദേശവാസികൾക്ക് ഉപയോഗപ്രദമാക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകാത്തതാണ് പരാതിക്ക് കാരണം. വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച കിണറുകൾ ജനങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും കിണറുകൾ നവീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ പഞ്ചായത്തിൽ പലയിടത്തും എത്തിയിട്ടില്ല. പൈപ്പ് ലൈനുകൾ ഉള്ള സ്ഥലങ്ങളിൽ ജലം എത്തുന്നില്ലെന്നും പരാതിയുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ കിണറുകൾ ശുദ്ധീകരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി വലിയ വരൾച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കൃഷിനാശം മാത്രമല്ല, ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാത്ത ഒരു സ്ഥിതി വിശേഷം. കുടിവെള്ളം ദുർലഭം എന്ന് മാത്രമല്ല, വലിയ വില കൊടുത്ത് സാധാരണ ജനം വാങ്ങേണ്ട അവസ്ഥയിലെത്തിയിരിക്കുക. എന്നാൽ വെട്ടിക്കവല പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും കൂടുതൽ ജനപ്രാപാർപ്പുള്ള കോക്കാട് പ്രദേശത്തെ ഒരു പൊതുകിണറാണിത്. ഈ കിണർ സാമൂഹ്യ വിരുദ്ധർ മലീമസപ്പെടുത്തുമ്പോഴും ഇത് സംരക്ഷിക്കുന്നതിനോ ഇതിൻ്റെ പ്രദേശത്തുള്ളവർക്ക് വളരെ ഗുണപ്രദമാകുന്ന ഇത്തരത്തിലുള്ള കിണറുകൾ വളരെ കുറച്ച് തുക ഉപയോഗിച്ച് പോലും വൃത്തിയാക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ പോലും ബന്ധപ്പെട്ട അധികാരികളോ ആരോഗ്യവകുപ്പ് പ്രവർത്തകരോ ഇതിന് മുൻകൈ പ്രവർത്തനം നടത്തുന്നില്ല. കിഴക്കൻ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിൻ്റെ പേരിൽ ബന്ധപ്പെട്ട കുടിവെള്ള വിതരണക്കാരും സാധാരണ മനുഷ്യരും തമ്മിൽ പലപ്പോഴും സംഘട്ടങ്ങളുണ്ടാകുമ്പോഴും ജനപ്രതിനിധികളടക്കം നോക്കുകെട്ടുകളായി നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പൊതുകിണറുകൾ സംരക്ഷിക്കപ്പെടാതെ ഒഴിവാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.